പ്രിയ സുഹൃത്തുക്കളെ, അതിപ്രധാനമായ ഒരാശയം ഉൾക്കൊള്ളിച്ചാണ് ഈ വീഡിയോ ഞാൻ വിഭാവന ചെയ്തിരിക്കുന്നത്. ആദ്യമായി അതിൻ്റെ ലക്ഷ്യം ഞാൻ സൂചിപ്പിക്കട്ടെ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെ പറ്റി വ്യക്തമായ ഒരു ധാരണ വിശ്വാസികൾക്കില്ല എന്നതാണ് നമ്മളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മീയ ദാരിദ്ര്യം, ദ ഫാമിൻ ഓഫ് ദ സ്പിരിറ്റ്. അതിനല്പം ഒന്ന് ശമനം വരുത്താം എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെ നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് അതിപ്രധാനമായൊരു ലക്ഷ്യമാണ്, ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കടലാസിൽ ചില കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഫോൺ മാത്രം ഉപയോഗിച്ചാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അത് പ്രൊഫഷണലായിട്ടുള്ള ക്വാളിറ്റി ഒന്നും നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി എന്നോട് സഹകരിച്ച് പ്രത്യേകം ശ്രദ്ധയിൽ നിങ്ങളിതിൽ പങ്കെടുക്കണം എന്ന ഒരപേക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഇന്നർ വേൾഡ് വൺ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്നർ വേൾഡ് വൺ. യേശുവിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശു തൻ്റെ ഉള്ളിൽ ഒരു പുതിയ ആത്മീയ ദർശനവും പേറി വന്നു. അത് മനുഷ്യൻ്റെ ഈ ലോക അവസ്ഥയെ നാം മനസ്സിലാക്കുന്ന വിധത്തെ, അല്ലെങ്കിൽ അന്ന് വരെ മനസ്സിലാക്കിയിരുന്ന വിധത്തെ തിരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തിരുത്തുവാൻ പര്യാപ്തമായ, അതുവരെ നിലനിന്നിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ഒരാത്മീയ ദർശനം ലോകത്തിന് നൽകുവാനായി യേശു ആ ദർശനം ഉള്ളിൽ പേറിക്കൊണ്ട് വന്നു. ഉള്ളിൽ, ഉള്ളിൽ. ഒരു സംവിധാനത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ പ്രതിനിധിയായിട്ടല്ല യേശു വന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ആരംഭം എവിടെയാണ്? യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി, മനുഷ്യപുത്രൻ എന്ന് താൻ തന്നെ പറ്റി പറഞ്ഞു. അങ്ങനെ മനുഷ്യപുത്രൻ അവൻ്റെ ഉള്ളിൽ വഹിച്ചു കൊണ്ടുവന്ന വെളിച്ചത്തിൻ്റെ ഒരു വലിയ ബ്രഹ്മാണ്ഡം, ഒരു വലിയ ലോകം, അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേത്, അങ്ങനെ ആ ഒരു ദിവ്യ വെളിച്ചം കൊണ്ടുവരുമ്പോൾ, ആ വെളിച്ചം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇരുന്നാൽ മാത്രം പോരാ, അത് ലോകത്തിലേക്ക് പ്രവഹിക്കണം. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി അവൻ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ അതിമനോഹരമായി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഇടയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതുല്യമായ ആത്മീയ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥകളിലേക്ക് പകരുവാൻ തക്കവണ്ണം നമ്മുടെ ഇടയിൽ വസിച്ചു, അല്ലെങ്കിൽ ദൂരെ പോയി. പണ്ട് ഹിന്ദു മതത്തിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ ദൈവം ഹിമാലയത്തിൻ്റെ മുകളിലിരിക്കുന്നു, അല്ലെങ്കിൽ ഗ്രീക്കുകാർ വിചാരിച്ചു മൗണ്ട് ഒളിമ്പസിൻ്റെ മണ്ടയിലാണ്, ഉത്തുംഗ സ്ഥലത്താണ് ദൈവങ്ങളിരിക്കുന്നത്, സ്യൂസ് അങ്ങനെയുള്ള ദൈവങ്ങളിരിക്കുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, ഇത് നമ്മുടെ ഇടയിൽ പാർത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ഉള്ളിലെ അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥയിലേക്ക് പകരപ്പെടണം, ഉള്ളിലുള്ളത് പ്രകടിപ്പിക്കപ്പെടണം. അത് വ്യക്തമായിട്ട് യേശു പ്രതിപാദിക്കുന്ന അതിമനോഹരമായ ഒരു ഭാഗമുണ്ടെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ആരും ഒരു വിളക്ക് കത്തിച്ച് പറയിൻ കീഴേ വയ്ക്കുന്നില്ല, പിന്നെയോ അത് തണ്ടിന്മേൽ വെച്ചിട്ട് അതിൻ്റെ പ്രകാശം ആ ഭവനത്തെ മുഴുവനും വെളിച്ചമുള്ളതാക്കി തീർക്കുന്നു. നിങ്ങളും അതുപോലെ നിങ്ങളുടെ സൽപ്രവൃത്തികളാൽ സ്വർഗസ്ഥനായ പിതാവ് മാനിക്കപ്പെടേണ്ടതിന്
അത് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷീകരിപ്പീൻ എന്ന് യേശു പറയുന്നില്ലേ. അത് ആ അതിനെ ആസ്പദമാക്കിയാണ് ഇത് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അതൊരുദ്ദേശത്തോടുകൂടി അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വെളിച്ചം പ്രവഹിച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ദീപ്തമാക്കണം. അങ്ങനെ യേശു ഒരു പുതിയ ദർശനവുമായി വന്നു. അവൻ്റെ ഉള്ളിൽ നിന്ന് അത് ലോകത്തിലേക്ക് പ്രവഹിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നാം യേശുവിൻ്റെ ദൗത്യമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന അത് വേദപുസ്തകത്തിൻ്റെ ആ ചിത്രീകരണം അനുസരിച്ച് പല പല സംഭവങ്ങളാൽ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വലിയ അനുഗ്രഹം, മറഞ്ഞിരിക്കുന്ന നിധി, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഉപമയുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന നിധി, അത് പലവിധമായ സംഭവങ്ങളിൽ കൂടെയും അനുഭവങ്ങളിൽ കൂടെയും ലോകത്തിലേക്ക് അത് പ്രവഹിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ആദ്യമാണ് യേശുവിൻ്റെ പരീക്ഷ, അതിൽ യേശു ജയിച്ചു. പിന്നെ യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശു ഇപ്രകാരം അതിമനോഹരമായ ആത്മീയമായ അധികാരത്തോടെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ ഈ പ്രത്യേകതയുള്ള ദൈവീകമായ ഒരു ദർശനമുണ്ടായിട്ടാണ് അവർ വ്യത്യസ്തമായിട്ട് പഠിപ്പിച്ചതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. പിന്നെ യേശു അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിലും ഉള്ളിൽ വ്യത്യസ്തമായ അതിമനോഹരമായ ഒരു ദർശനമുണ്ടായിട്ടാണ് സാധ്യതകൾ കാണുവാനുള്ള കണ്ണുണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അവൻ കഷ്ടം സഹിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നിട്ടു. ഇതൊക്കെ അതുവരെ നിലനിന്നിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വളരെ അധികം വ്യത്യാസമുള്ളൊരു ആത്മീയ ദർശനം ഉള്ളിൽ വഹിച്ചുകൊണ്ട് വന്ന യേശു അത് ലോകത്തിന് അനുഭവവേദ്യമായി തീരത്തക്കവണ്ണം തന്നെ പരസ്യ ശുശ്രൂഷയിൽ പ്രവർത്തിച്ചു എന്നാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇത്രയും നാം മനസ്സിലാക്കിയെങ്കിൽ ഇനി അടുത്ത സ്റ്റേജ്, അപ്പോൾ ഇവിടം ഏകദേശം കഴിയും. ഇനിയും ആ യേശുവിൽ നിന്ന് ഇത് ലോകത്തിലേക്ക് പ്രവഹിക്കുന്നു. ഇത് ഞാൻ ലോകത്തെ ഇങ്ങനെയൊന്ന് വലിയൊരു കോളമായിട്ട് ഞാനങ്ങ് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇത് ലോകത്തിലേക്ക് പ്രവഹിക്കുന്നു. ഇവിടെ ഇത് അനിവാര്യമായ ഒരു പ്രക്രിയയാണ്. ഇത് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് ഒരു വിശ്വാസ സമൂഹം ഉടലെടുക്കുന്നു. അതായത് ഈ ഒരു പുതിയ ദർശനത്തിൻ്റെ സാർവലൗകികമായ പ്രസക്തിയും അതുല്യമായ മാഹാത്മ്യവും സാധൂകരിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി ഒരു വിശ്വാസ സമൂഹം ഉടലെടുക്കുന്നു. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. എന്നാൽ ഇത് അതിൽ തന്നെ ഒരു എൻഡ് പോയിൻ്റ് അല്ല, ഇത് അവസാനമല്ല. ഇതിൽ നിന്ന് ഇത് പ്രവഹിച്ച് അതുകൊണ്ടാണ് ഈ പല ആരോകൾ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഇങ്ങനെ പ്രവഹിച്ച് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും ഇത് പ്രവേശിക്കണം. ഇത് സഭയാണെങ്കിൽ സഭയുടെ ദൗത്യം എന്താണ്? യേശുവിൽ നിന്ന് പ്രാപിച്ച ഈ ആത്മീയമായ വെളിച്ചം, ഈ ആത്മീയമായ ദർശനം, ഈ പുതിയ ആകാശം, പുതിയ ഭൂമി ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് പകരപ്പെടണം. അതിനുതകുന്ന ഒരു ഉപകരണമായിട്ടാണ് സഭയെ യേശു വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് സഭ യേശുവിൻ്റെ ശരീരമാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ മണവാട്ടി. മണവാട്ടി എന്ന് പറഞ്ഞാൽ തക്കതായ തുണ. എന്തിനാണ് തുണ? ഈ വെളിച്ചം ലോകത്തിലെമ്പാടും എത്തുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ സഭ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു യേശുവിൽ നിന്ന് അനേകായിരം യേശുക്കൾ, ജീസസസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് വിശ്വാസി യേശുവിനെ പോലെ, ക്രൈസ്റ്റ് ലൈക്ക് എന്ന പദം നമുക്കുണ്ട്. ഇതാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ വിശ്വാസികളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യേശുവിൻ്റെ ഉള്ളിൽ ഏത് വെളിച്ചമായിരുന്നുവോ സ്ഥിതി ചെയ്തിരുന്നത്, അങ്ങനെ സ്ഥിതി ചെയ്തിരുന്നതുകൊണ്ട് പ്രകാരമായ വെളിച്ചം ഈ ലോകത്തിൽ ക്രിയ ചെയ്തുവോ, അതുപോലെ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടി ഇത് സംഭവിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യുമെന്നല്ല അതിനേക്കാൾ അപ്പുറവും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരും മനുഷ്യപുത്രരായി വളരണം. ഞാൻ യേശുവിനെ മനസ്സിലാക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ അത്യുജ്വലമായ മാതൃകയായിട്ടാണ്. നാം മനുഷ്യരായിത്തീരണം. നാം എന്നും മനുഷ്യരായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.
ആത്മീയ ദൗത്യം എന്നാണ് ഓരോ വ്യക്തിയെയും മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുക. അതൊക്കെ മാറ്റിയിട്ട് സ്വർഗത്തിലോട്ട് അയക്കാനുള്ള ശ്രമമാണ്. മനുഷ്യരാകുന്നതിന് മുമ്പേ സ്വർഗത്തിലോട്ട് ആരും പോകരുത് എന്നൊരു അഭ്യർത്ഥന ആയിക്കോട്ടെ. അപ്പോൾ നാം ഇവിടെ യേശുവിൻ്റെ വെളിച്ചം മനുഷ്യജാതിയിൽ പ്രവേശിച്ച് അതിൽ കൂടെ ഓരോ വ്യക്തികളിലേക്കും ഇത് നിരന്തരമായിട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അത്, അതിൽ കൂടെയാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന സുവിശേഷ സത്യം ആധികാരികമായി നമുക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും. എന്നാൽ ഇത് സംഭവിക്കാതെ എന്ത് സംഭവിക്കുന്നു? സഭ അതിൽ തന്നെ ആത്യന്തികമായ ലക്ഷ്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എല്ലാറ്റിനെയും അതിലേക്ക് വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് പോകുന്നതിന് പകരം തിരിച്ച് ഇങ്ങോട്ട് സഭയിലേക്ക്, എല്ലാം സഭയിലേക്ക്, ആദായം സഭയിലേക്ക്, മനുഷ്യർ സഭയിലേക്ക്, സഭയുടെ അംഗം വർദ്ധിക്കണം, രാഷ്ട്രീയം വർദ്ധിക്കണം, സമ്പത്ത് വർദ്ധിക്കണം, ഇങ്ങനെ വാ പൊളിച്ച് ലോകം മുഴുവനും വിഴുങ്ങാനായിട്ട് നിൽക്കുന്നൊരു അനുഭവത്തിലേക്ക് സഭ അധപ്പതിക്കും. അതിൻ്റെ ഫലമായി ഇരുട്ടിൻ്റെ വെളിച്ചത്തിൻ്റെ സാക്ഷിയായി വിഭാവന ചെയ്ത യേശുവിൻ്റെ ശരീരമായി വിഭാവന ചെയ്ത യേശുവിൻ്റെ മണവാട്ടിയായി വിഭാവന ചെയ്ത സഭ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നതിന് പകരം ലോകത്തിൻ്റെ ഇരുട്ടായി തീരുന്നു എന്നൊരു യാഥാർത്ഥ്യം. ഇതാണ് സംഭവിച്ച ചരിത്രത്തിൽ ഇതാണ് സംഭവിച്ചത്. ഇതിനേക്കാൾ ലളിതമായി ഇത് ചിത്രീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഇടയിൽ സംഭവിച്ച വലിയ അധപതനത്തിൻ്റെ രൂപം എന്താണ് എന്നല്പം നമുക്ക് മനസ്സിലാകുമെന്ന് എൻ്റെ മനസ്സിനെ ഹേമിച്ചത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അല്പം നാം നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ക്ലേശിക്കേണ്ടി വരും. വളരെ അല്പം, നേരിയതായിട്ട്, വളരെ നേരിയതായി ശ്രമിച്ചാൽ ഇതെല്ലാം മനസ്സിലാകുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാണിത്. ആ അനുഭവത്തിന് ഞാനൊരു ചിത്രീകരണം നൽകിയെന്ന് മാത്രം. അതുകൊണ്ട് ദയവായി നമുക്ക് സംഭവിച്ച വലിയ പാളിച്ച, നാം വഴിതെറ്റിപ്പോയി. ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം നാം വായിക്കുമ്പോൾ അതിൽ 3 ഉപമകളാണ്. ഈ 3 ഉപമയിലും എന്താണ്? വഴിതെറ്റിപ്പോയി, കാണാതെ പോയ നാണയം, കാണാതെ പോയ ആട, കാണാതെ പോയ മകൻ, എല്ലാം കാണാതെ പോയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ വരുമ്പോൾ കാണാതെ പോയതിനെ അന്വേഷിച്ച് കടന്നു വന്ന മനുഷ്യപുത്രൻ്റെ ചിത്രീകരണമാണ്. അത് സക്കായിയെ പറ്റിയുള്ള ആ ഒരു സംഭവത്തിൽ യേശു തന്നെപ്പറ്റി പറയുന്നത് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എല്ലാം കാണാതെ പോയിരിക്കുന്നു. ഈ ഒരവസ്ഥ തിരിച്ചറിയാതെ സഭയാണ് വിശ്വാസം, സഭയാണ് പ്രത്യാശ, സഭ മാത്രമാണ് മനുഷ്യരാശിയുടെ രക്ഷ, സഭയാണ് ദൈവത്തിൻ്റെ, സഭയുടെ കയ്യിലാണ് സ്വർഗത്തിൻ്റെ താക്കോൽ, ദൈവത്തിൻ്റെ കുത്തക എന്നൊക്കെ അർത്ഥശൂന്യമായി ജൽപ്പിച്ചുകൊണ്ടിരുന്നാൽ ഉള്ള വെളിച്ചം കൂടെ ഇരുട്ടാക്കുന്ന പരിപാടിയാണ്. അത് മാത്രമാണ് ഇപ്പോൾ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വേദനയുടെ കൂടെയാണ് ഈ ഒരു അടിസ്ഥാന മർമ്മം ഞാൻ നിങ്ങളിലേക്ക് പകരുവാൻ ശ്രമിച്ചത്. നിങ്ങളിത് പരിഗണിക്കുമെന്നും കൂടുതൽ വ്യക്തമായത് മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.